രാത്രിയിൽ. രാത്രി കുളിച്ചുകൊണ്ടിരിക്കെ ഉരുണ്ടു വീഴുമ്പോൾ അയാളുടെ ഭാര്യ ഉണർന്നു കിടക്കുകയായിരുന്നു. നേരമേറെ കഴിഞ്ഞപ്പോൾ അവൾ വന്ന് പൈപ്പ് പൂട്ടി. കടവായിൽ പതയുമായി നനഞ്ഞ തിണ്ണയിൽ കിടക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ അയാൾ മരിച്ചു കിടക്കുകയാണെന്ന് തോന്നിയുമില്ല. എന്നിട്ടും സംശയനിവൃത്തിക്കായി അവൾ മൂക്കിൽ വിരൽ വച്ചു, നെഞ്ചിൽ ചെവിയമർത്തി. അയാൾ മരിച്ചുവെന്ന് തീർച്ചയായപ്പോൾ അവൾക്ക് ആശ്വാസമാണ് തോന്നിയത്. ഇത്തിരി കഴിഞ്ഞാൽ അയാൾ ഉണർന്നു വന്നേക്കുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. ആ വീട്ടിൽ മറ്റാരുമില്ലെന്ന് മാത്രമല്ല, അയലത്തെ വീട് ഏറെ അകലെയുമാണ്. അതിനാൽ അവൾക്ക് എല്ലാം തനിയെ ചെയ്യേണ്ടി വന്നു. കുളിമുറിയിൽ നിന്ന് അയാളെ വലിച്ചിഴച്ച് നടുത്തളത്തിൽ കിടത്തി. അന്നേ വരെ ചരമശുശ്രൂഷ ചെയ്ത് ശീലമില്ലാത്തതിനാലും അവൾ ഒന്നുകൂടി പകച്ചു. ഉടനടി ശവത്തിന്റെ കണ്ണുകളടയ്ക്കുകയും ശരീരാവയവങ്ങൾ നിവർത്തിയിടുകയും തുറന്ന വദനം ചേർത്തു കെട്ടുകയും വേണം. അതിനുശേഷം മാന്യമായ വസ്ത്രങ്ങൾ അണിയിക്കാം. ഒരു വഴിക്കുള്ള യാത്രയല്ലേ, അവൾ നിശ്ചയിച്ചു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, കുളിമുറിയിലെ വീഴ്ചയ്ക്കിടയിൽ അയാളുടെ മുഖം എവിടെയോ ഇടിച്ച് കറുത്ത പാട് വീണിരിക്കുന്നു. രാവിലെ നാട്ടുകാരുണർന്നു വന്നാൽ അവളെ കൊലമരത്തിൽ കയറ്റുവാൻ ഇത് ധാരാളം മതി. ജീവിതത്തിൽ മാത്രമല്ല, മരണത്തിലും ഈ മനുഷ്യൻ അവൾക്ക് കുഴപ്പങ്ങൾ മാത്രമാണ് നൽകുന്നത്. അവൾക്ക് നിരാശ തോന്നി. ഇതേ സമയം അവളുടെ മനസ്സിന്റെ നേരിയ ചലനങ്ങൾ പോലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ മേൽക്കൂരയിലെ ചില്ലോടിലൂടെ എല്ലാം കാണുന്നുണ്ടായിരുന്നു. തൊഴിൽ കൊണ്ട് മോഷ്ടാവായിരുന്നുവെങ്കിലും അയാൾക്ക് അവളോട് സഹതാപവും എന്തിന് സ്നേഹം പോലും തോന്നി. അകത്തു പ്രവേശിച്ച് അവളെ സഹായിച്ചാലോ എന്നയാൾ ആലോചിച്ചു. അടുത്ത നിമിഷം അയാളത് വേണ്ടെന്ന് വച്ചു. കാരണം കടുത്ത പ്രതിസന്ധികളിൽ സ്ത്രീകൾ അപാരമായ കരുത്തും ബുദ്ധിശക്തിയും പ്രകടമാക്കുന്നത് സ്വാനുഭവത്തിൽ നിന്ന് അയാൾക്കറിയാം. ആകയാൽ സൃഷ്ടാവിന്റേതായ ഉയർന്ന മേൽക്കൂര വീക്ഷണത്തിൽ അയാൾ ആ സ്ത്രീയുടെ ചെയ്തികൾ കണ്ടു. അസ്വസ്ഥമായ മുഖത്തോടെ ആ ശവത്തെ നോക്കി ഒരു നൊടി അവൾ ഇരുന്നു. പാഴായ ഒരായുസ് മുഴുവൻ അവൾ ദീർഘനിശ്വാസത്തിൽ ചുരുക്കി. പിന്നെ മെല്ലെ എഴുന്നേറ്റ് അയാളുടെ ശരീരം വലിച്ചിഴച്ച് വാഷ്ബേസിന് താഴെയായി കിടത്തിയ ശേഷം ആ രാത്രി അയാൾ ഉടുത്തിരുന്ന കൈലി അണിയിച്ചു. പിന്നെ കിടപ്പുമുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ ഒരു നിമിഷം ആലോചനകളിൽ ആണ്ടുമുഴുകി അങ്ങനെ നിന്നു. അടുത്ത നൊടിയിൽ പ്രേതാവിഷ്ടയെപ്പോലെ മുടി മാന്തിപ്പറിച്ച് ഉച്ചത്തിൽ അലറിയും കരഞ്ഞും മുറികളിലെ വിളക്കുകൾ കൊളുത്തിയും ഓടി വീടിനു പുറത്തേക്കിറങ്ങുന്നത് കണ്ടപ്പോൾ ഉന്നതങ്ങളിലിരുന്ന കള്ളന് അവളുടെ മനോനില പൂർണമായും ഉൾക്കൊള്ളാനൊത്തു. അർദ്ധരാത്രിയുടെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഒരാർത്തനാദം മുഴക്കി ആ സ്ത്രീ അകലെയുള്ള അയൽപ്പക്കങ്ങളിലേക്ക് പാഞ്ഞുപോയി. ഇനി കള്ളന്റെ ഊഴമാണ്. അയാൾ മുകളിൽ നിന്ന് താഴേക്കിറങ്ങുവാൻ തുടങ്ങി.